കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട്. നാട് ദൈവത്തിൻ്റെ ആണെങ്കിലും അവിടുത്തെ സാമ്പത്തിക സ്ഥിതി നിയന്ത്രിക്കുന്നത് പ്രവാസികളാണെന്നാണല്ലോ വൈപ്പ്. ഗ്ലോബലി മാപ്പിലേക്ക് നോക്കിയാൽ മലയാളികൾ എത്തിപ്പെടാത്ത ഒരു രാജ്യം പോലും കണ്ടുപിടിക്കാൻ ആറ്റുകാൽ രാധാകൃഷ്ണ പോലും പറ്റുമെന്ന് തോന്നുന്നില്ല. മികച്ച ജോലിയും ജീവിത നിലവാരവും തേടി ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ നിന്ന് അനേകായിരങ്ങളാണ് വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറുന്നത്. കിടപ്പാടം പോലും പണയം വെച്ച് പഠിച്ച് ആരോഗ്യരംഗത്ത് ജോലി ചെയ്യുവാൻ എത്തിയിരിക്കുന്നവരാണ് അധികവും. എല്ലാവരെയും പോലെ ഞാനും എൻ്റെ ഭാര്യയും അങ്ങനെ സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൻ്റെ കോളനിയായ നോർത്തേൺ അയർലൻഡിലെ മനോഹരമായ ബെൽഫാസ്റ്റിൽ എത്തിപ്പെട്ടു. ജാതിമത ചിന്തകളെ തുടച്ചു നീക്കി സ്വന്തം കുടുംബത്തിൽ സ്വാതന്ത്ര്യ സമരം നടത്തി മിശ്രവിവാഹം ചെയ്തവരാണ് ഞങ്ങൾ. രണ്ടുപേരും ജോലിക്കാരായതിനാലും ജീവിതം ഒന്ന് പച്ചപ്പിടിപ്പിക്കുവാനുള്ള തിരക്കിലായതിനാലും കുട്ടികളെ വേണ്ടത്ര ശ്രദ്ധിക്കുവാനോ അവരെ നമ്മുടെ കുടുംബ ബന്ധങ്ങളെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചും പഠിപ്പിക്കുവാനോ സാധിച്ചില്ല. കുട്ടികൾ വളർന്നു വന്നപ്പോഴാണ് അവർ നമ്മുടെ സംസ്കാരത്തിൽ നിന്ന് വളരെ ദൂരെയാണോ എന്നൊരു സംശയം. അതുകൊണ്ടാണ് കല്യാണം കഴിഞ്ഞ് ഇന്നവരെ കണ്ടിട്ടില്ലാത്ത മാതാപിതാക്കളെ കൊണ്ടുവരാൻ ഞങ്ങൾ തീരുമാനിച്ചത്. പ്രത്യേകിച്ച് കുട്ടികളെ ഇതൊക്കെ പഠിപ്പിക്കുവാൻ ഞങ്ങൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ ഏതൊരു വീട്ടിലെയും പോലെ ആരുടെ മാതാപിതാക്കളെ കൊണ്ടുവരണമെന്നതിനെക്കുറിച്ച് ഞങ്ങൾ തമ്മിൽ പൊരിഞ്ഞാടി. അവസാനം അത് തന്നെ സംഭവിച്ചു. അവൾ തന്നെ ജയിച്ചു. ഒരു ഭർത്താവിൻ്റെ നിസ്സഹായാവസ്ഥ. ചേട്ടാ, സുരേഷ് ചേട്ടാ,
സുരേഷേട്ടാ. കാലത്തെ തുടങ്ങി യോഗ ചെയ്ത സമാധാനം കിട്ടുന്നൊക്കെ പറഞ്ഞു വെറുതെ നല്ല കലിപ്പിലാണെന്ന് തോന്നുന്നു. വിളിക്കണ്ട്, കൊല്ലാനാണോ വളർത്താനാണോ? എത്ര പണികൾ ചെയ്യാനുണ്ട്, ഇവരെയൊന്നും വിളിച്ചാലും വരത്തുമില്ല. എത്ര നേരമായിട്ട് ഞാൻ കിടന്ന് വിളിക്കുക. ഈ സുരേഷേട്ടനാണ് ചെവിയും കേൾക്കാൻ. നീ എന്തിനങ്ങനെ കിടന്ന് വിളിച്ചു? എത്ര വട്ടം ഞാൻ വിളിച്ചു, എന്തുമാത്രം പണി കിടക്കുന്ന ഇവിടെ. ഇതെല്ലാം തീർത്തിട്ട് കൂട്ടിയിട്ട് വരണ്ടേ? അപ്പച്ചനെ കൂട്ടിയിട്ട് വരുന്ന കാര്യം മറന്നുപോയോ? നീ എത്ര പ്രാവശ്യം വിളിച്ചു എന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ കേട്ടത് രണ്ടു പ്രാവശ്യം. ചേട്ടൻ ഇന്ന് ലീവ് എടുത്തോ? ലീവോ? എന്തിനാടി? മറന്നുപോയ, എന്റെ അപ്പച്ചൻ വരുന്നല്ലേ, ലീവ് എടുക്കണോന്ന് പറഞ്ഞ ഓർമ്മയില്ലേ? അതിങ്ങനെ എന്റെ അപ്പച്ചനല്ലേ വരുന്നത്, നിങ്ങക്ക് അത്ര കണ്ട് ഉത്തരവാദിത്വം നോക്കിയേ കാണോ. അപ്പച്ചനല്ലേ വരുന്നത്? നിന്റെ വർത്തമാനം കേട്ടതൊന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവനെയാണ്. ഒന്നങ്ങ് തന്നോണ്ടേ മുത്തേ പൊന്നേ പിണങ്ങല്ലേ, എന്തേ കുറ്റം ചെയ്തു ഞാൻ? എടി പോത്തെ, നിന്റെ അപ്പച്ചൻ എൻ്റെ അപ്പച്ചനല്ലേ. ഓഫീസിലൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് വൈകിയേ വരുള്ളൂ എന്ന്. എന്നാലൊരു കാര്യം ചെയ്യാം, ഞാൻ പോയി കുളിച്ചിട്ട് വരാം. എൻ്റെ അമ്മേ, ഇപ്പം തന്നെ സമയം വൈകിയല്ലോ. എടി, എത്ര മണിക്കാടി അപ്പച്ചൻ വരുന്നത്? എൻ്റെ മനുഷ്യ, എത്ര പ്രാവശ്യം പറഞ്ഞു 11 മണിക്ക്? നല്ല മണം. നീ എന്തോന്നാടി അപ്പച്ചൻ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നത്? ഇതൊക്കെ കൊള്ളാലോ. ഇതൊക്കെ നീ എന്ന് പഠിച്ച്? എനിക്കറിയാം. പിന്നെ കല്യാണം കഴിഞ്ഞ് ഇത്രയും നാളായിട്ട് ഞാനും ഒന്നും കണ്ടിട്ടില്ല. നീ വല്ല യൂട്യൂബിൽ നിന്നും ചൂണ്ടിയതായിരിക്കും. അല്ല, ഇപ്പോഴത്തെ പെണ്ണുങ്ങളുടെ ഒരു ട്രെൻഡ് അതാണല്ലോ. വേണ്ട വേണ്ട, യൂട്യൂബ് കയറി എന്റെ അപ്പച്ചനുള്ള നിങ്ങൾക്ക്. ഓ, നീയും നിന്റെ ഒരു അപ്പച്ചനും അല്ലെങ്കിലും ആരെങ്കിലും കഴിച്ചു നോക്കിയിട്ട് ഞാൻ കഴിക്കുന്നത് തന്നെയാണ്. കുളിക്കാൻ ചെന്നപ്പം അവിടത്തെ പെണ്ണുങ്ങൾ കളിയാക്കി. എന്റെ നടുപോയേ. ഓ, ബാക്കി അവള് കണ്ടില്ല. എന്തൊരു വേദന, എന്താ പല്ല് പോയി എന്ന്. അമ്മൂ, അപ്പു, രണ്ടുപേരും റെഡി ആയിരുന്നേ, ഞാനിപ്പോ കുളിച്ചിട്ട് വരും.
ഭക്ഷണം കഴിക്കാൻ വരുമ്പോഴേക്കും കുന്തു ഒന്ന് എടുത്തു വെച്ചിട്ട് മോനെ നിനക്ക് കഴിക്കുമോളെ. Indian food again? Mom, why can't you cook anything else? Why don't you cook it yourself then? Be body. Ah, amma, ee appu. ഓ രണ്ടെണ്ണം കൂടെ രാവിലെ തന്നെ തുടങ്ങിയല്ലോ. ഇവരുടെ വഴുക്ക് തീർത്ത് തന്നെ എന്റെ ജന്മം തീരുമെന്ന് തോന്നുന്നു. ഞാനങ്ങ് വന്നോണ്ടല്ലോ രണ്ടുപേർക്കും എന്റെ കയ്യിൽ നിന്ന് കിട്ടും. എന്തുവാടാ രണ്ടുപേരും കൂടെ വേഗം കഴിച്ചിട്ട് ഡാഡിയുടെ കൂടെ പോകാൻ നോക്ക്. ഡാഡിക്കാണെങ്കിൽ അപ്പച്ചനെ എയർപോർട്ടിൽ നിന്ന് കളക്ട് ചെയ്യാനുള്ളതാ. അമ്മ എത്ര മണിക്ക് അപ്പച്ചൻ വരുന്ന? അപ്പച്ചൻ 11 മണിക്ക് വരുമ്പോള്. രണ്ടുപേരും പോണ്ട, ഡാഡി കൂട്ടിട്ട് വന്നോളൂ. നിങ്ങൾ രണ്ടുപേരും വേഗം കഴിച്ചിട്ട് സ്കൂളിൽ പോവാൻ നോക്കും. ഒന്ന് വേഗം വാ മോളെ. വരുവല്ലേ ജാൻസി, ഞാൻ പോകുവാണേ. ആ വരുവാ വരുവാ. ഒന്ന് വേഗം ഇടു മോളെ. അപ്പു എന്തിയേ മാറി എന്റെ ഷൂ എടുക്കട്ടെ. ചേട്ടൻ മോളുണ്ടമ്മ. അപ്പു റെഡി ആയില്ലേ മോളെ? അവൻ എന്നത്തെ പോലെ റെഡി ആവണേ ഉള്ളു. അവൻ ലേറ്റ് ആവും. ഒരു കാര്യം ചെയ്യും, അവനോട് ബസ്സിൽ വരാൻ പറ. ആ അവൻ ബസ്സിൽ വന്നോളൂ, നിങ്ങൾ പോയിക്കോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലേറ്റ് ആവും. പോകുമ്പോഴേ കാർ എമ്മോട്ടി സർവീസിങ്ങിന് കൊടുക്കാനുള്ള അപ്പോയിന്റ്മെന്റ് മാർക്കണ്ട കേട്ടോ. ശരിയമ്മ വാ. ബൈ ബൈ മമ്മി. അപ്പച്ചൻ വന്നു എന്നാ തോന്നുന്നെ. അവള് ചെലപ്പോ അടുക്കളയിൽ തിരക്കിലായിരിക്കും, കുക്കിങ്ങിലായിരിക്കും. താക്കോൽ ഇത് മാറ്റാറായി. ജാൻസി ദേ അപ്പച്ചൻ വന്നേ. അപ്പച്ചൻ വന്നോ? വാ 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 വാ. എത്ര നേരമായി വെയിറ്റ് ചെയ്യണേ. യാത്ര ചെയ്ത് മടുത്തു മോളെ. പിടിക്കണം മോനെ. ആ വേണ്ട ഞാൻ വെച്ചോളാം. ആ വാ കേറി ആ വാതിലുണ്ട്. ഞാൻ പിടിക്കാം. ഓ അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇത് രണ്ടുപേർക്ക് പിടിക്കാനുള്ള കനമൊന്നുമില്ല മോളെ. വാ അപ്പച്ച, എത്ര നാളായി കണ്ടിട്ട്. അപ്പച്ചന് മുടിയെല്ലാം ഇങ്ങനെ അരച്ചു പോയല്ലോ, വെള്ള മുടിയായി പോയി. അപ്പച്ചന് എന്തു പറ്റി? ആ പാടെ ക്ഷീണിച്ചിരിക്കണേ. എന്തു പറ്റി അപ്പച്ച? ഭയങ്കര ടയേർഡാണല്ലോ. ഇതിൽ കൂടെ എന്ത് പറ്റാനാ മോളെ? എന്ത് സുരേഷ് ചേട്ടൻ എന്തെങ്കിലും പറഞ്ഞോ? പിന്നെന്തേ? അവനൊന്നും പറഞ്ഞില്ല. ഇവിടെ വരെ അപ്പച്ചൻ വളരെ സന്തോഷമായിട്ട് വന്നതാ. എയർപോർട്ടിൽ വെച്ച് മോക്ക് അമ്മ തന്നുവിട്ട കൊടംപുളി, അച്ചാർ, മധുരസേവ, ഉണക്കമീൻ എല്ലാ കാലം മടസായിപ്പെടുത്തി കളഞ്ഞു മോളെ. അതാണോ? എനിക്ക് അവനെ ഒറ്റ കുത്തിന് കൊല്ലാൻ തോന്നി, പക്ഷെ എന്റെ മോളെ ഓർത്ത് ഞാൻ ചെയ്തില്ല. അതൊന്നും സാരില്ല അപ്പച്ച, അപ്പച്ചൻ ഇവിടെ എത്തിയില്ല, അത് മതി. ഞാൻ പോയി ഇച്ചിരി ചായ എടുത്തിട്ട് വരാം. ആകെ ഒരു ക്ഷീണം പുഴുങ്ങിയ പോലെ. എനിക്കൊന്ന് കുളിക്കണം, അത് കഴിഞ്ഞിട്ട് മതി. അല്ല ഒന്നും വേണ്ട, ചായ അത് കഴിഞ്ഞിട്ട് മതി. അത് മതി മോളെ. എന്നാ ശരി. ടവലും സോപ്പും എല്ലാം അവിടെ തന്നെയുണ്ട്. ഇനി എന്തെങ്കിലും വേണേ വിളിച്ചാ മതി. ശരി കേട്ടോ. ഓ മോളെ, നിങ്ങളൊക്കെ ഐസ് വെള്ളത്തിലാണോ കുളിക്കണേ? അപ്പച്ചാ ആ നോബ് ഒന്ന് ചുവപ്പിലേക്ക് തിരിച്ചിട്, അപ്പ ചൂടുവെള്ളം കിട്ടും. ഓ അയ്യോ എന്റെ പുറം പൊള്ളിയേ. ഓ അപ്പച്ചന് പണി കിട്ടിയെന്നാ തോന്നണേ. ആംബുലൻസിൽ
ഓ ഇത്രയും ചൂടുണ്ടെന്ന് ഓർത്തില്ല. വരുവാ മോനെ, അവള് ഷർട്ടൊക്കെ തന്നായിരുന്നു. ഓ തണുക്കാൻ തുടങ്ങി. കുളിച്ചു കഴിഞ്ഞപ്പോ പുസ്തകം കിട്ടി, പക്ഷെ പുറം പൊള്ളിപ്പോയി കേട്ടോ. ഭയങ്കര ചൂടായിരുന്നല്ലേ, അത് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാൻ ഇച്ചിരി സമയം എടുക്കും, അതുകൊണ്ടാ. ആ അപ്പച്ച, എന്നാ ഞാൻ ജോലിക്ക് പോയിട്ട് വരാം. ആ നിങ്ങൾ വർത്തമാനം പറഞ്ഞിരിക്കേ. ആഹാ, നിനക്ക് ഇന്ന് അവധിയൊന്നും കിട്ടില്ല മോനെ. ഇല്ല അപ്പച്ച. ആ അവധിയുടെ കാര്യമൊന്നും പറയണ്ട അപ്പച്ച, ഒരു മാസം മുമ്പ് പറഞ്ഞതാ. ചേട്ടൻ അങ്ങ് പോയില്ലെങ്കിൽ ഓഫീസ് അങ്ങ് അടച്ചു പൂട്ടില്ലേ. എടുത്തിരിക്കുന്നു ഹാഫ് ഡേ ലീവ്. ഓ അത് സാരമില്ല, അവൻ എന്തെങ്കിലും ആവശ്യം കാണും, പോകും പോയിട്ട് വാ. പിന്നെ ശരി 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 എന്നാ വേഗം വരണേ. ചായ കുടിക്കാം പച്ച. ശരി. ചായ അടിപൊളി. ആ പിന്നെ പറ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എനിക്ക് സുഖം തന്നെ. അമ്മച്ചി തന്നെ എടുക്കണേ. അമ്മച്ചിയുടെ കാലുവേദനയൊക്കെ കുറവുണ്ടോ? ആ കാലുവേദന കുറവുണ്ട്. ആ തിരുമ്മിക്കാൻ പോകുന്നുണ്ട്, അങ്ങനെയൊക്കെ ഇരിക്കണം. അമ്മച്ചി ഇങ്ങടെ വന്നിരുന്നെങ്കിലേ. ആ അവക്ക് വരാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു മോളെ, പക്ഷേ ചേട്ടന്റെ കൊച്ചു വളരെ ചെറുതല്ലേ, എന്നേക്കാൾ കൂടുതൽ ആഗ്രഹം അവക്കായിരുന്നു. ആ ഞാൻ ഇനി അടുത്ത പ്രാവശ്യം ഞങ്ങൾ രണ്ടുപേരും കൂടെ വരുന്നു. ഓ എല്ലാരും സുഖം, ദൈവം അനുഗ്രഹിച്ച് എല്ലാരും സുഖമായിരിക്കുന്നു. മോൾക്ക് ഇവിടെ സുഖമാണോ എന്നുള്ള ഒറ്റ വിഷമേ ഞങ്ങൾക്കുണ്ടായിരുന്നുള്ളൂ. മോളെ അവനെങ്ങനെയുണ്ട്? നന്നായിട്ട് നോക്കുന്നില്ലേ? എനിക്ക് കുഴപ്പമൊന്നുമില്ല അപ്പച്ച, സുഖമായിട്ടിരിക്കുന്നു. ആ പിള്ളേരെപ്പോഴാ വരുന്നേ മോളെ? അയ്യോ ഇപ്പഴാ അപ്പച്ചയുടെ വർത്തമാനം പറഞ്ഞ സമയം പോയതറിഞ്ഞില്ല. മോളെ കൂട്ടാൻ സമയമായി, ഞാൻ പോയി കൂട്ടിയിട്ട് വരാം. ശരി. ഞാൻ പോയി മോളെ കൂട്ടിട്ട് ഓടി വരാം, ഒരു 10-15 മിനിറ്റ് എടുക്കും. അപ്പച്ചൻ ചായ കുടിച്ചോണ്ടിരിക്കേ. TV വേണേ കണ്ടോ, ഇതാ റിമോട്ട് ഇരിക്കണം. പോയിട്ട് വാ മോളെ, ലേറ്റ് ആയി. ആ അപ്പച്ച പറയാൻ മറന്നുപോയി, ആരെങ്കിലും വന്ന് വിളിച്ച കഥ തുറക്കണ്ട കേട്ടോ, കള്ളന്മാരുടെ ശല്യമുണ്ട്. കള്ളന്മാരോ? ആ ഇവിടെ കള്ളന്മാരൊക്കെ ഉണ്ട്, ഈ ഇടയ്ക്കാ മലയാളികളുടെ വീട്ടിൽ കള്ളം കയറിയത്. അതുകൊണ്ട് ആരും വന്ന് വിളിച്ചാലും കഥ ഒന്നും തുറക്കണ്ട കേട്ടോ, ഞാൻ പോയിട്ട് വേഗം വരാം. ശരി ശരി ശരി. ആ സായിപ്പന്മാരുടെ നാട്ടിലും കള്ളന്മാര്, കർത്താവേ. എന്റെ മോള് വാ ഇരിക്കേ. ആ ചേട്ടൻ എന്തിയടി? ചേട്ടൻ മോളുണ്ട് അപ്പച്ച. ആ ദേ അവൻ വന്നല്ലോ, ഇരിക്കും മോനെ ഇരിക്കടാ. എന്റെ മക്കളെ ഞാൻ ആദ്യമായിട്ടല്ലേ കാണുന്നത്, ഫോട്ടോ മാത്രമല്ലേ അപ്പച്ചൻ കണ്ടിട്ടുള്ളൂ. എന്താ മോളെ അവൻ ചോദിച്ചത്? ഫോട്ടോ എവിടെ കണ്ടെന്നാ പറഞ്ഞത്? ഓ അത് ഫേസ്ബുക്കിൽ നിന്നാ. ഫേസ്ബുക്ക്? യു ഹാവ് എ ഫേസ്ബുക്ക് അക്കൗണ്ട്? ഹ്മ്. ഗിവ് മീ യുവർ ചാർജർ. ഇന്നലെ ചോദിച്ചപ്പോ എന്താ പറഞ്ഞ, എന്റെ ചാർജർ ഞാൻ തരുന്നില്ല. മോന്റെ ചാർജർ ഏതാ, ഏത് ഫോണാ മോന്റെ? അമ്മോ പ്ലീസ് ജസ്റ്റ് ഗിവ് ഇറ്റ്. അപ്പു ഞാൻ ചോദിച്ചത് കേട്ടില്ലേ, ഏതാ മോന്റെ ഫോൺ പറ. എന്തോ ഒന്നും മിണ്ടാതെ. It's an iPhone 5s. Why? Do you have a charger for that? മോളെ ഇവൻ എന്തായി പറയണേ? iPhone 5ന്റെ ചാർജർ ഉണ്ടോ എന്ന് ചോദിച്ചതാ അപ്പച്ച. ഈ ഫോണിന്റെ ചാർജ് പറ്റുമോ എന്നറിയില്ല. മോളെ ജാൻസി അപ്പച്ചന്റെ ആ ഫോണിന് എടുത്തുകൊണ്ട് വന്നേ. അപ്പച്ചന്റെ നല്ല ഫോണാണല്ലോ അപ്പച്ച. ആ മോളെ സുരേഷിനോട് പറഞ്ഞ് ഇതിന്റെ ഒരു സിം കാർഡ് മേടിച്ചു തരണം. ആ പറഞ്ഞു മേടിച്ചു തരാം അപ്പച്ച. You have an iPhone 7? Wow, 7 oh. Jeez. Oh my god.
നോക്കട്ടെ നോക്കട്ടെ, ഇതാണ് അപ്പച്ചൻ തേങ്ങ വിറ്റ് മേടിച്ചത്. എന്റെ കർത്താവേ, ചേട്ടാ എന്തെങ്കിലും പറ്റിയോ? കുഴപ്പമില്ല, കൊച്ചിനെ വിളിച്ചോ. വാ മോളെ, വാ മോളെ. എടിയാ ഗിഫ്റ്റ് കൂടി എടുത്തോ, എടുക്കുവാ. ഡോർ അങ്ങനെ ശരി, വാ ഇങ്ങോട്ട്. ആരുണ്ടോ പോലും? അവരിപ്പോ തിരക്കായിരിക്കും. ഓ, അവർക്ക് എന്നാ തിരക്ക്? അപ്പച്ചൻ വന്നതിന്റെ ചെറിയൊരു തിരക്ക് കാണും. ആ, അവരില്ലേ പോലും. ഒന്ന് പഠിച്ചു നോക്കാം, ആരും ഇല്ലെന്ന് തോന്നുന്നു. അകത്ത് ലൈറ്റ് ഉണ്ടല്ലോ. ആരോ വന്നിട്ടുണ്ടല്ലോ ഏട്ടാ. ആ, എന്നോട് ജോസ് കുട്ടിയാണോ? ആ, വാ വാ. ഹായ് ജാസ്മിൻ. ഒരുകാലം ആയാലും കണ്ടിട്ട്. അപ്പച്ചൻ വന്നിട്ട് എങ്ങനെയുണ്ട്? അപ്പച്ചൻ ഹലോ ചെയർമാൻ നിക്കറല്ലോ. ചെയർമാനോ? ചെയർമാൻ എന്ന് പറഞ്ഞ മലയാളി അസോസിയേഷന്റെ. ഓ അങ്ങനെ. ആ അപ്പച്ചാ, ഇത് അപ്പച്ചന് വേണ്ടി കൊണ്ടുവന്നതാ. ഓ, ഇതൊന്നും വേണ്ടായിരുന്നല്ലോ മോളെ. സാരമില്ല അപ്പച്ചാ, അപ്പച്ചന്റെ യാത്രയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഓ, യാത്രയുടെ കാര്യമൊന്നും പറയണ്ട മോളെ. ഇപ്പൊ വളരെ സുഖമായിട്ട് ഇവിടെ എയർപോർട്ടിൽ എത്തിയായിരുന്നു. ഇവിടെ വന്നപ്പോഴേക്കും ആ ചെക്കിങ്ങിന്റെ സമയത്ത് ആ കസ്റ്റം ഓഫീസർ എന്റെ പൊന്നുമോക്ക് വേണ്ടി എന്റെ ഭാര്യ തന്നുവിട്ട അച്ചാറ്, കൊടംപുള്ളി, ഉണക്കമീന്, അവക്ക് ഏറ്റവും ഇഷ്ടമുള്ള മദ്രസയെ വരെ എല്ലാ കാലമാടും എടുത്ത് ചവറ്റുകുട്ടയിലിട്ടു. അതൊന്നും കുഴപ്പമില്ല അപ്പച്ചാ, അതൊക്കെ നമുക്ക് ഇവിടെ ഉണ്ടാക്കാന്നേ. ആ വന്ന കാലം നിൽക്കാതെ എല്ലാരും ഇരിക്കേ, അവിടെ ഇരിക്കേ. ആ മോളെ, ജാൻസി മോളെ, ഇവർക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുത്തേ. ആ അപ്പച്ച ഇരിക്കേ. ആ മോളെ അങ്ങോട്ട് ഇരിക്കേ. എൻ്റെ അപ്പച്ച, ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ 5 കിലോ വെടിയിറച്ചി, അതും അളിയൻ ഉണക്കി പരത്തി കെട്ടിക്കൊണ്ട് വന്നത് ഇവിടം വരെ കൊണ്ടുവന്നു. ഇവിടെ വന്നപ്പോൾ കാലമാടന്മാരെടുത്ത് ബിന്നിലിട്ടു. അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചാൽ തിരിച്ചങ്ങ് പോയാൽ മതിയല്ലോ എന്ന്. അത്രയില്ലല്ലോ ഈ ഉണക്കമീൻ ഇവിടുന്ന് മേടിക്കാമെന്ന് നമുക്ക്. എൻ്റെ അപ്പച്ച, അത് പോയി കഴിഞ്ഞപ്പം ഞാൻ വിചാരിച്ചു ഇനി ജീവിച്ചിരിക്കുന്നതിൽ പോലും അർത്ഥമില്ലെന്ന്. കാരണം കൂട്ടുകാരെല്ലാം ഇവിടെ വെയിറ്റ് ചെയ്യുവാണ് ഇവിടെ. ഈ ഒരു ഇറച്ചിക്കഥ എപ്പോഴും ഇത് മാത്രമേ ഉള്ളോ? പറയണ്ടേ, നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതല്ലേ, കളയാൻ പറ്റുമോ? വന്ന് വന്ന് കൊളസ്ട്രോൾ എത്രയായെന്ന് അറിയാമോ? കൊളസ്ട്രോൾ ഒക്കെ പാരാ നോക്കുന്നേ, ഇതുപോലെ കാര്യമുള്ള കാര്യമാണോ? വെള്ളം കുടിക്ക് ജാസ്മിനെ, മോൾക്ക് ഐസ്ക്രീം വേണോ മോനെ? വേണോ മോനെ, അച്ഛനെ ഒന്നും വേണ്ടാത്ത. ഏഹ്, അപ്പച്ച വെള്ളം കുടിക്കുക. അപ്പച്ച ജാൻസി, അത് നമ്മുടെ ജോസഫ് അലക്സാ. ജോസഫോ? വിളിക്കാൻ ഈ സമയത്ത് പണിയൊന്നും ഇല്ലെന്ന് തോന്നല്ലോ. ഞാൻ അപ്പച്ചനോട് പറയാം. അപ്പച്ചനെ കാണാൻ വരുന്നെന്ന് ചേച്ചി പറഞ്ഞിരുന്നു. ഹായ് ജോസഫ് ഏട്ടാ. ഹലോ, നമസ്കാരം ജാൻസി. നമസ്കാരം, നമസ്കാരം ചേച്ചി. വാ, എല്ലാരും. ഹായ് മോളു. സുരേഷ് ഇല്ലേ ഇവിടെ? ഉണ്ട്, ഇവിടെ ഉണ്ട്, എല്ലാരും അകത്തുണ്ട്. അപ്പച്ചൻ ഉണ്ടോ ഇവിടെ? ആ, ഇതെല്ലാവരും ഉണ്ടല്ലോ. ചേച്ചി വാ. അപ്പച്ച, ഇത് നമ്മുടെ ജോസഫ് അലക്സ്. ഹലോ അപ്പച്ച. ഹലോ ഹലോ ഹലോ. ഇരിക്കേട്ടാ. ആ ഇരിക്കുമോ? മോൾ അങ്ങോട്ട് ഇരിക്കേ, ചേച്ചി ഇങ്ങോട്ട് ഇരിക്കേ. ആ കേറി ഇരിക്കുമോ മോളെ? വാ കേറി ഇരിക്കും മോളെ, വാ സൂക്ഷിച്ച്. ജോസഫ് അലക്സ്? ഏ, ആള് കമ്മീഷണർ ആണോടാ? ഞാനോ? കമ്മീഷണർ ഒന്നല്ല, അസോസിയേഷൻ പ്രസിഡന്റാ. എന്റെ ചേട്ടാ, ഞാനാണ് ചെയർമാൻ ആവേണ്ടത്. കുറച്ച് തരികടൊക്കെ കാട്ടി അവൻ ആ റോള് തട്ടിയെടുത്തതാ. അറിയാലോ അവനെ? എന്തോ എന്നെ കേട്ടില്ലായിരുന്നല്ലോ. ഞാനിത് സ്ഥിരം എല്ലാവരും കേൾക്കുന്ന ഡയലോഗാ. അല്ല, ഇത് അർഹതപ്പെട്ടവർക്കല്ലേ കേട്ടത്തുള്ളൂ? അല്ല, അത് ശരി, പക്ഷെ ഞാൻ ചേട്ടനോട് കാര്യങ്ങൾ അറിയാവുന്ന കാര്യങ്ങളാ. നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? എവിടെ ചെന്നാലും ഒരു അസോസിയേഷൻ. മലയാളം ഉള്ളിടത്തല്ലേ മലയാളി അസോസിയേഷന്റെ കാര്യം പറയാൻ പറ്റുള്ളൂ. അച്ഛനെ കാണാൻ വന്നതാണോ, മലയാളി അസോസിയേഷന്റെ മീറ്റിംഗിന് വന്നതാണോ?
എന്റെ ചേച്ചി കമ്പനി കൂടുന്ന കാര്യത്തിലാണെങ്കിൽ ഇവർ അടയും ചക്കരി വാ. മക്കള് മേളിൽ പോയി കളിക്ക്. ചെല്ലേ മോളെ ചെല്ലെ പോയി കളിക്ക്. അല്ലെങ്കിലും പിള്ളേരിരിക്കുമ്പോ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇയാളെ മുമ്പ് വെച്ച് പറയാൻ പറ്റത്തില്ല. എടി നീ ഒന്ന് അപ്പുറത്തേക്ക് ഇരുന്നേ, ഞങ്ങളൊന്ന് സംസാരിക്കട്ടെ. ബാക്കിയുള്ള കാര്യങ്ങളോടൊന്ന് പറയട്ടെ. ഇരിക്ക്. നിങ്ങൾ എന്നെ ഈ പറയുന്നേ? നീ അസോസിയേഷനോ? നിങ്ങളൊക്കെ കളിച്ച കളി കൊണ്ടല്ലേ കിട്ടായിരുന്നേ. ഈ അസോസിയേഷനൊക്കെ എന്നാ തുടങ്ങിയതാ? ഈ അസോസിയേഷൻ തുടങ്ങിയതാണ് ഞാനുണ്ടായിരുന്നു. നീയോ? അതെ, ഞാൻ ആദ്യമായിട്ട് എന്നെ കുറിച്ചോ? അതെ, നമ്മള് ഈ അന്യ നാട്ടിൽ വന്ന് കിടന്ന് കഷ്ടപ്പെട്ട് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി വന്നതല്ലേ. ഇങ്ങനെ വിളക്കടിക്കാനാണോ വന്നത്? ഇവിടെ ഇത് പതിവാ, എപ്പോഴും ഉള്ള കാര്യമാണേ. അതൊക്കെ പോട്ടെ, അപ്പച്ചന്റെ യാത്രയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? എയർപോർട്ടിൽ വന്നപ്പോ സംഭവിച്ച കാര്യം അത് പറയാതിരിക്കാൻ പറ്റുമോ മോളെ? ഈ അപ്പച്ചൻ വീണ്ടും തുടങ്ങി. അന്ന് ഇനി ഞാൻ പറയാം. അപ്പച്ചൻ കൊണ്ടുവന്ന അച്ചാറ്, കുടമ്പളി, ഉണക്കമീന്, മധുരസീവ എല്ലാം കാലമാടം സൈപ്പെടുത്ത് കളഞ്ഞു. ഇതല്ലേ അപ്പച്ചൻ പറയാൻ പോകുന്നേ? ഓ, ഞാൻ വിട്ടു. എന്നാ ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങൾ പ്രസിഡന്റ്, ചെയർമാന് ഒക്കെ ഉണ്ടല്ലോ ഇവിടെ. എന്റെ സാധനങ്ങൾ കളഞ്ഞ കസ്റ്റം ഓഫീസറെ ഇവിടെ സ്ഥലം മാറ്റ്. ഏ, പറ്റുമോ നിങ്ങക്ക്? അത്രയ്ക്ക് വേണോ? നീ നിന്നുള്ളിലെന്നും ചേർക്കുമാ തരളമാം കനവുകൾ രാവോളം. നിന്നുള്ളിൽ നോവായി പിടയുവതെന്തേ? നീ നിന്നുള്ളിലെന്നും ചേർക്കുമാ തരളമാം കനവുകൾ രാവോളം. നിന്നുള്ളിൽ നോവായി പിടയുവതെന്തേ? ആരും കേൾക്കാതെന്നും പാടുമാ ചീലുകൾ വീണ്ടും കേൾക്കാൻ ഞാൻ നിൻ കൂടെ എന്നും കൂട്ടിരുന്നീടാ. ആരും കേൾക്കാതെന്നും പാടുമാ ചീലുകൾ വീണ്ടും കേൾക്കാൻ ഞാൻ നിൻ കൂടെ എന്നും കൂട്ടിരുന്നീടാ. നീ നിന്നുള്ളിലെന്നും ചേർക്കുമാ തരളമാ കനവുകൾ രാവോളം. പൊന്നണിയും പാടവരും ഉൾകിയോടുമാക്കുളി കാറ്റും മൂവാണ്ടൻ മാമ്പഴമേകും തേനൂറും രുചിയും കൂട്ടുകാരും ഒന്നിച്ചു ചേർന്ന് ഉല്ലാസപ്പുഞ്ചിരിയോടെ നീ പണ്ട് പാടി നടന്നൊരു ഗാനവും മറന്നോ? ഇങ്ങു ദൂരെ ഈ മറുനാട്ടിലെ ഓർമ്മകൾ തൻ കൂട്ടു തേടി നിൻമോഹങ്ങളെല്ലാം എന്നും പൂവണിഞ്ഞിടും. ഇങ്ങു ദൂരെ ഈ മറുനാട്ടിലെ ഓർമ്മകൾ തൻ കൂട്ടു തേടി ഇത്തിരി വെള്ളം ഇങ്ങ എടുത്ത മോളെ. സുരേഷിന്റെ ജോലിസ്ഥലം ഇവിടെ അടുത്താണോ മോളെ? എന്തോ പച്ച പറഞ്ഞു കേക്കാൻ പറ്റുന്നില്ല. സുരേഷിന്റെ ജോലിസ്ഥലം ഇവിടെ അടുത്താണോന്ന്? ആ, ഇവിടെ അടുത്താ പച്ച. ഈ ചെറുക്കന്റെ ഒച്ച കാരണം ഒരു വക കേക്കാൻ പറ്റുന്നില്ല. ഇച്ചിരി ഒച്ച കുറച്ച് വാങ്ങി ചേർക്കാം. ഞാനങ്ങ് വന്നാണ്ടല്ലോ, ആ ഗിറ്റാർ എടുത്ത് ഞാൻ തല്ലു പൊട്ടിക്കും. എന്താ മോളെ ഇത്? ഇതിന്റെ സ്വരം ഭ്രാന്ത് പിടിപ്പിക്കും അപ്പച്ച. എപ്പ നോക്കിയാലും പാട്ടും കൂത്തുമായിരുന്നോളൂ. ഒരു വക പറഞ്ഞനുസരിക്കില്ല ഈ ചെറുക്കൻ. ഞാൻ മടുത്തു അപ്പച്ച ഇവനെ കൊണ്ട്. ഈ വാതിൽ അങ്ങോട്ട് അടച്ചാ പോരെ, പ്രശ്നം തീർന്നില്ലേ? ഓ, എപ്പ നോക്കിയാലും പാട്ടും കൂത്തുമായിട്ടിരിക്കും. അവനെ കൊണ്ട് മടുത്ത അപ്പച്ച. എന്ത് പറഞ്ഞാലും കേൾക്കില്ല, അനുസരിക്കില്ല.
എന്തെല്ലാം സ്വപ്നങ്ങളായിരുന്നു. അവനെ ഒരു ഡോക്ടറായി കാണാൻ ഞങ്ങൾ എന്തോ ഒരു ആഗ്രഹിച്ചു. ഒന്നും നടക്കില്ല ഇവിടെ, ഒന്നും നടക്കില്ല ഇവിടെ. അപ്പച്ച മോളെ അങ്ങനെ നിരാശപ്പെടാൻ വരട്ടെ. കുറച്ച് ദിവസമായിട്ട് ഞാനവനെ ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവനൊരു സാധാരണ പയ്യനെയല്ല, സംഗീതത്തിൽ അവന് അപാരമായ കഴിവാണുള്ളത്. അത് തന്നെ ഇവിടുത്തെ പ്രശ്നം. അവനിപ്പോ ബാൻഡ് ഉണ്ടാക്കണം പോലും. ബാൻഡ്? ബാൻഡോ? ഈ ബാൻഡ് സെറ്റ് ഇവിടെ ഉണ്ടോ? ഞാൻ വിചാരിച്ചു ബാൻഡ് സെറ്റ് ഒക്കെ അങ്ങ് നാട്ടിലേ ഉള്ളൂ എന്ന്. ആ ബാൻഡ് സെറ്റ് അല്ല അപ്പച്ച, ഇത് ഗാനമേള ട്രൂപ്പ് പോലെയുള്ള ഒരു പരിപാടിയാ. ഓ, അതായിരുന്നോ? ഞാൻ കേട്ടിട്ടുണ്ട്, നാട്ടിലൊക്കെ നല്ല ഡിമാൻഡുള്ള പരിപാടിയാ. മോഹൻലാലൊക്കെ ഒരു ബാൻഡ് തുടങ്ങിയിട്ടുണ്ട്. ലക്ഷക്കണക്കിന് രൂപയാ ഒരു ഷോയ്ക്ക് കിട്ടുന്നത്. എന്തിനു പറയുന്നു, ഏറുമാൻ ഓസ്കാർ കിട്ടിയില്ലേ? അതൊക്കെ അവർക്കും എല്ലാം പറ്റുമോ? നമ്മുടെ കൊച്ചിനെ കൊണ്ട് ഇതൊക്കെ വല്ലതും ചെയ്യാൻ പറ്റുമോ? എല്ലാവരും താഴെ തട്ടലും തന്നെയാ വലുതാവുന്നത്. ആരും വലിയവരായി ജനിക്കുന്നില്ല മോളെ. അവന്റെ ഇഷ്ടം അതാണെങ്കിൽ അവന്റെ കഴിവിനെ കണ്ടെത്തി പ്രോത്സാഹിപ്പിച്ച് നമ്മൾ വളർത്തിയെടുക്കണം. ഒന്ന് പോവാ അപ്പച്ച, പിള്ളേരുടെ ഇഷ്ടത്തിന് വിട്ടാൽ അവർ നമ്മുടെ തല കയറിയിരിക്കും. അതെ, മോൻ വന്നല്ലോ. ഞങ്ങള് അപ്പുവിനെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുക. അവന് ഇങ്ങോട്ട് നീങ്ങിയിരിക്കുമോനെ? അവിടെ നന്നായി പഠിച്ച എന്തെങ്കിലുമൊക്കെ ആയാൽ അവന് കൊള്ളാം. അല്ലാതെ ഈ ബാൻഡ് കൊണ്ടൊക്കെ നടന്ന എന്ത് കിട്ടാനാ? ഞങ്ങൾക്കും ഇല്ലേ ചില ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ? എല്ലാം പോയി മോനെ. ഇവളുടെ അമ്മ ഇവളെ ഒരു കന്യാസ്ത്രീയാക്കാനാണ് ആഗ്രഹിച്ചത്. എന്തൊരു ബഹളമായിരുന്നു കന്യാസ്ത്രീയാക്കണമെന്നും പറഞ്ഞ്. അവളുടെ അമ്മച്ചിയുടെ ആഗ്രഹത്തിന് വിട്ടിരുന്നെങ്കിലോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ നീയെ. മോളുടെ ആഗ്രഹം പോലെ ഇവളെ ഒരു നേഴ്സാക്കി. അതൊക്കെ ശരിയാ അപ്പച്ച. ആ, ഹിന്ദിയിൽ ഒരു ചൊല്ലുണ്ട്, ധാനേ ധാനേ പ ലിഖാ ഹേ ഖാനേ വാലോ കാ നാം. അതുപോലെ തന്നെ ഓരോ മനുഷ്യൻ ജനിക്കുമ്പോഴും തമ്പുരാൻ തീരുമാനിച്ചിട്ടുണ്ട് ആരാകണം എന്താകണമെന്നൊക്കെ. അതുകൊണ്ട് എൻ്റെ പൊന്നു മോളെ, നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾ അവരിൽ അടിച്ചേൽപ്പിക്കരുത്. അവരുടെ വാസനയെ കണ്ടെത്തി വളർത്തിയെടുക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ മാതാപിതാക്കളാവുന്നത്. എനിക്ക് ഉറപ്പുണ്ട് അവൻ നന്നായി വരും മക്കളെ. അവൻ്റെ സ്വപ്നങ്ങൾ അത് നിങ്ങളല്ലേ പൂർത്തീകരിക്കേണ്ടത്? അങ്ങനെ ആയിരിക്കണ്ടേ മാതാപിതാക്കൾ? എന്താ മോനെ, എന്താ പറ, എന്താ മോനെ? ഏയ് മോൻ കരയുകയാണോ? ഏയ് കരയാതെ. സോറി അപ്പച്ച. പോട്ടെ മോനെ, നിന്റെ കഴിവിനെ അവർ മനസ്സിലാക്കും, അംഗീകരിക്കും. അതുപോലെ നീ അവരെയും മനസ്സിലാക്കണം, സ്നേഹിക്കണം. എല്ലാം ശരിയാകും. ഞാനുണ്ടടാ നിന്റെ കൂടെ, അപ്പച്ചനുണ്ട്. താങ്ക് യു ഫോർ അണ്ടർസ്റ്റാൻഡിംഗ്. പോട്ടെ, നീ നല്ല കുട്ടിയല്ലേ, കുഴപ്പമില്ല. ഓക്കെ. ഇനി ഡോക്ടർമാരും എഞ്ചിനീയർമാരും മാത്രം ഉണ്ടായാൽ പോരാ, നമുക്ക് കർഷകനും കാവൽക്കാരനും വേണം. മണ്ണിനെയും മനുഷ്യനെയും സ്നേഹിക്കുന്നവരെ വേണം. ഗായകനും ചിത്രകാരനും വേണം. നവമാധ്യമങ്ങളും ടെക്നോളജിയും ലോകത്തെ കീഴടക്കി കഴിഞ്ഞു. അതിരുകളില്ലാത്ത അറിവ് ഇന്ന് വിരൽത്തുമ്പിലാണ്. കുട്ടികൾക്ക് നാം പകർന്നു കൊടുക്കേണ്ടത് വിദ്യാഭ്യാസവും സംസ്കാരവുമാണ്. അവർക്ക് നല്ല വഴി തിരഞ്ഞെടുക്കുവാനുള്ള പ്രോത്സാഹനവും പ്രചോദനവുമാണ്.